അങ്ങനെ ജീവിതം ഓരോ ഓരോ മേഖലകളിലേക്ക് നമ്മൾ നോക്കുമ്പോഴും ഓരോ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ നമ്മൾക്ക് കണ്ടെത്താൻ കഴിയും. അതുകൊണ്ടാണ് മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏഴോളം ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. അതിലൊന്ന് യാ അബാദർ, അബൂദറെ, അബൂദർ തങ്ങൾ പറയാണ്, ഔസ്വാനി ഖലീലി ബിസബഇൻ, എന്റെ സ്നേഹിതൻ എന്റെ ഹബീബ് എനിക്ക് ഏഴ് ഉപദേശങ്ങൾ നൽകി. അതിൽ ഒന്ന് അൻ അൻദുറ ഇലാ മൻ ഹുവ ദൂനി വലാ അൻദുറ ഇലാ മൻ ഹുവ ഫൗഖി, ഒരിക്കലും മുകളിലുള്ളവരിലേക്ക് നോക്കരുത്, താഴേക്കിടയിലുള്ളവരിലേക്ക് നോക്കണം. മുകളിലുള്ളവരിലേക്ക് നോക്കുംതോറും ജീവിതം ഇരുട്ടായി കൊണ്ടിരിക്കും, ഇനിയുള്ള വഴികൾ അടഞ്ഞതുപോലെ തോന്നും, ജീവിതത്തിൽ പ്രയാസങ്ങളും നിരാശയും നിറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങളെക്കാളും മുകളിലുള്ള ആളുകളെ നോക്കി ജീവിതത്തിന്റെ സുഖം നിങ്ങൾ കളയരുത്. എപ്പോഴും നിങ്ങളെക്കാൾ താഴെ കിടയിലുള്ളവരിലേക്ക് നോക്കണമെന്നൊരു സന്ദേശം പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിന് നൽകുന്നുണ്ട്. നമ്മളും അത് ജീവിതത്തിൽ പകർത്തുക. സാമ്പത്തികമായ നമ്മുടെ ഭദ്രത നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, എന്നെക്കാളും സാമ്പത്തികമായി വരുമാനമുള്ളവരെ, സാമ്പത്തിക മേഖലകളിൽ വളർച്ചയുള്ളവരെ ഒന്നും നമ്മൾ നോക്കി വ്യാകുലപ്പെടുകയോ വിഷമിക്കുകയോ ചെയ്യാതെ അള്ളാഹു തന്ന നമ്മുടെ നിഅമത്ത് തിരിച്ചറിഞ്ഞ് എന്നെക്കാളും താഴെ എന്നെക്കാളും പ്രയാസം അനുഭവിക്കുന്ന നൂറുകണക്കിന് ആളുകളുണ്ടല്ലോ എന്ന് അള്ളാഹു നൽകിയ നിഅമത്തുകൾ തിരിച്ചറിഞ്ഞ് മരണം വരെ സമാധാനത്തോടെ ജീവിക്കാൻ നമ്മളൊക്കെ തയ്യാറാവുക എങ്കിൽ നമ്മുടെ ജീവിതം വളരെ സന്തോഷത്തോടെ ചെലവഴിക്കാൻ കഴിയും. ഒന്നാമത്തെ പോയിന്റ് വളരെ വലിയ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണത്. നമ്മൾക്കൊക്കെ ജീവിതത്തിൽ നിരാശയുണ്ടാവുന്നത് അപ്പോഴാണ്, മുകളിലുള്ളവരെ നോക്കുമ്പോഴാണ്. ചെറിയ വീട് ആ സമയത്ത് ഓല കൊണ്ട് മേഞ്ഞ അല്ലെങ്കിൽ ഓടുകൊണ്ട് നമ്മൾ നിർമ്മിച്ചുണ്ടാക്കിയ വളരെ ചെറിയ വീടുകളാണെങ്കിലും ശരി, നമ്മൾ എന്ത് ചെയ്യണം? വീടില്ലാത്തവരെ നോക്കി ആശ്വസിക്കാൻ നമ്മൾക്ക് കഴിയണം. ആ സമയത്ത് തൊട്ടപ്പുറത്തുള്ള മണിമാളിക നോക്കി ജീവിതത്തിന്റെ സമയം മണ്ണിത്തീർക്കുക എന്നല്ലാതെ അങ്ങനെ ഒരു വീട് നിർമ്മിക്കാൻ നമ്മൾക്ക് ജീവിതത്തിൽ കഴിയുകയോ എന്നാൽ ഉള്ള കാലത്ത് സന്തോഷത്തോടെ ജീവിക്കാൻ നമ്മൾക്ക് സാധിക്കുകയോ ചെയ്യില്ല. അതുകൊണ്ട് താഴേക്കിടയിലുള്ളവരെ നോക്കി അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ അത് വലിയൊരു അനുഗ്രഹമാണ്. അതോടൊപ്പം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹവും അതുപോലെ മഹാന്മാരായ സ്വഹാബാക്കളുടെ ഒരു സദസ്സിൽ വെച്ച് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, മയ്യഖുദു അന്നി ഹാദിഹിൽ കലിമാത്ത്, ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ പോവുകയാണ്, ആരാണത് ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നത്? മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഞാനത് ഏറ്റെടുക്കാനും പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ഞാൻ തയ്യാറാണ്. മയ്യഖുദു അന്നി ഹാദിഹിൽ കലിമാത്ത് വയഅമലു ബിഹിന്ന ഔ യുഅല്ലിമു മൻ യഅമലു ബിഹിന്ന, ജീവിതത്തിൽ പകർത്തുകയും പഠിക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ തൽപരരായ ആളുകൾ, തയ്യാറുള്ള ആളുകൾ ആരാണ് എന്ന് ചോദിച്ചപ്പോ മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, അനയാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഞാൻ തയ്യാറാണ് നബിയെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇത്തഖിൽ മഹാരിം തകുൻ അബദന്നാസ്, ജീവിതത്തിൽ ഹറാമുകൾ വരാതെ സൂക്ഷിച്ചാൽ എല്ലാ മേഖലകളിലും ആരാധനകളുടെ മേഖലകളിലും ഒരു സന്ദേശം അല്ലാഹു തആല നമ്മൾക്ക് സന്തോഷം നൽകും, അതുപോലെ തന്നെ ഒരു ടേസ്റ്റ്, ഒരു ലദ്ദത്ത് നൽകുമെന്നാണ് പറഞ്ഞത്. ഇത്തഖിൽ മഹാരിം തകുൻ അബദന്നാസ്, ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ അള്ളാഹു നമ്മുടെ നിസ്കാരത്തിൽ മാധുര്യം നൽകും. ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ അള്ളാഹു നമ്മുടെ നോമ്പിൽ മാധുര്യം നൽകും. ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ നമ്മൾക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയും. ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ ജമാഅത്തുകൾ കൃത്യമായി നിർവഹിക്കാൻ നമ്മൾക്ക് കഴിയും. ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ ദിവസവും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മൾക്ക് കഴിയും. ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ ദിക്റുകളിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ നമ്മൾക്ക് കഴിയും. എന്തുകൊണ്ട് നമ്മുടെ നിസ്കാരങ്ങളിൽ നമ്മൾക്ക് മാധുര്യം ലഭിക്കുന്നില്ല? എന്തുകൊണ്ട് നമ്മുടെ നോമ്പുകളിലും രാത്രിയിലുള്ള തഹജ്ജുദ് നിസ്കാരങ്ങളിലും പരിശുദ്ധമായ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യുമ്പോഴും നമ്മൾക്കൊരു ടേസ്റ്റ് കിട്ടാത്തതിന്റെ കാരണം ജീവിതത്തിൽ ഹറാമുകൾ ഒരുപാട് നമ്മളിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൽ ഒരുപാട് ഹറാമുകൾ നമ്മളിൽ സംഭവിക്കുന്നു എന്നതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇത്തഖിൽ മഹാരിം, ഹറാം ജീവിതത്തിലേക്ക് വരാതെ സൂക്ഷിക്കണം. എന്നാൽ തകുൻ അബദന്നാസ്, വളരെ മാധുര്യമുള്ള രീതിയിൽ വളരെ ഖുശൂഉടെ ഭയഭക്തിയോടെ
ഇഖ്ലാസോടുകൂടി എല്ലാ ആരാധനകളും അനുഷ്ഠിക്കാൻ കഴിയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയാത്തൊരു പരാതി മഹാനായ ഹസനുൽ ബസരി തങ്ങളോട് ഒരാൾ പറയുന്നുണ്ട്, എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞത്, നീ നിന്റെ ജീവിതത്തിൽ ഹറാമുകളും തിന്മകളും ചെയ്യുന്നതുകൊണ്ട് ഹബസത്തുക ദുനൂബ്, നീ ചെയ്യുന്ന തിന്മകളാണ് നിന്നെ തഹജ്ജുദ് നിസ്കാരത്തിൽ നിന്ന് തടയുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന നമ്മൾക്കൊക്കെ കൃത്യമായി തഹജ്ജുദ് നിസ്കരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നന്നാവണം എന്ന് ആഗ്രഹമില്ലാത്ത ഒരാളും നമ്മളിൽ ഉണ്ടാവില്ല. നന്നാവണം, എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കണം, സുബ്ഹിക്ക് ജമാഅത്തിന് പള്ളിയിൽ പോകണം എന്നൊക്കെ ആഗ്രഹിച്ച് കിടന്നുറങ്ങുന്ന ആളുകൾക്ക് വരെ തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയാറില്ല. പലപ്പോഴും സുബ്ഹ് നിസ്കാരങ്ങൾ ജമാഅത്ത് പോയി അദാ ആയി നിർവഹിക്കാൻ പോലും കഴിയാറില്ല. അതിന്റെ പിന്നിലുള്ള കാരണം നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ ഹറാമുകൾ ജീവിതത്തിൽ വരുന്നതാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. തെറ്റുകൾ വരുന്നതിനനുസരിച്ച് അള്ളാഹു നമ്മൾക്ക് നൽകേണ്ട റിസ്ഖുകളെ തടയുമെന്നാണ്. തെറ്റുകൾ ജീവിതത്തിൽ വരുന്നതിനനുസരിച്ച് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴികൾ അടഞ്ഞു പോകുമെന്നാണ്. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി ഹറാമുകൾ ജീവിതത്തിൽ വരാതെ, ഇനി ഹറാമുകൾ വന്നാൽ തന്നെ ഉടനെ തന്നെ തൗബ ചെയ്ത് അള്ളാഹുവിനോട് മാപ്പ് ചോദിച്ച് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങി അള്ളാഹുവിന്റെ അടുപ്പക്കാരനായി മാറാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ വിഷയം, മഹാനായ അബൂ ഹുറൈറ തങ്ങളോട് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വർല്ല ബിമാ ഖസമ അല്ലാഹു ലക് തകുൻ അഗ്നന്നാസ്. അബൂ ഹുറൈറ, വർല്ല ബിമാ ഖസമ അല്ലാഹു ലക്, അല്ലാഹു നിങ്ങൾക്ക് എന്ത് തന്നാലും അതിനെ തൃപ്തിപ്പെടണം, അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിയണം. വർല്ല ബിമാ ഖസമ അല്ലാഹു ലക് തകുൻ അഗ്നന്നാസ്, നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരനായി, നാട്ടിലെ ഏറ്റവും വലിയ മുതലാളിയായി മാറാൻ നിനക്ക് കഴിയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണ് ഒരാളുടെ സമ്പത്ത് കോടീശ്വരനാണോ മുതലാളിയാണോ ധനികനാണോ എന്ന് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അയാളുടെ മാനസികമായ ആ ഒരു സംതൃപ്തി നോക്കിയിട്ടാണ് അയാൾ മുതലാളിയാണോ ദരിദ്രനാണോ എന്ന് വിലയിരുത്തുന്നത്. എത്ര കിട്ടിയാലും തികയാത്തവരുണ്ടാകും, അല്ലെങ്കിലും സമ്പത്ത് കിട്ടി തികഞ്ഞവർ ലോകത്താരെങ്കിലുണ്ടോ? സമ്പത്ത് കിട്ടി തികഞ്ഞവർ ലോകത്താരെങ്കിലുണ്ടോ? നമ്മൾക്ക് നമ്മുടെ കുടുംബത്തിനും ജീവിക്കാനുള്ള, അല്ലെങ്കിൽ ഇനി രണ്ട് തലമുറയോളം ജീവിക്കാനുള്ള സമ്പത്തുണ്ടെങ്കിലും നമ്മുടെ നാടിൽ ആരെങ്കിലും കച്ചവടവും ബിസിനസ്സും നിർത്തി ഞാനിനി ഒന്ന് പള്ളിയിൽ കൂടട്ടെ എന്ന് പറഞ്ഞ് സമ്പാദിക്കുന്നത് നിർത്താറുണ്ടോ? 100 ഔട്ട്ലെറ്റുകളും 100 ഷോറൂമുകളും 100 മാളുകളും ഒക്കെ നമ്മുടെ നാടുകളിൽ വ്യക്തികൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. ഒരു മാള് മതി തലമുറയോളം തിന്ന് ജീവിക്കാനും തലമുറയ്ക്ക് സാമ്പത്തികമായി അനന്തരാവകാശം ബാക്കി വെക്കാനും. എന്നാലും ആളുകൾ സമ്പത്ത് കിട്ടി എനിക്ക് മതി എന്ന് പറഞ്ഞ് നിർത്തിവെക്കുന്നത്, കച്ചവടം നിർത്തുന്നത് ഇന്നുവരെ നമ്മൾ കണ്ടിട്ടില്ല. ഏതായാലും നമ്മുടെ നാട്ടിൽ ഒരു മുതലാളി എന്ന് പറയുന്നത് അള്ളാഹു എന്ത് തന്നാലും, അള്ളാഹു എന്ത് തന്നാലും അതൊരു തലവേദനയാണെങ്കിലും ശരി, ക്യാൻസർ ആണെങ്കിലും ശരി, അള്ളാഹു നൽകുന്നത് സാമ്പത്തികമായ ബാധ്യതകളാണെങ്കിലും ശരി, കുടുംബങ്ങളിലെ പ്രശ്നങ്ങളാണെങ്കിലും ശരി, ഏത് വിഷയം നമ്മൾക്ക് സഹിക്കാൻ കഴിയാത്ത ഏത് വിഷയം അള്ളാഹു തന്നാലും അൽഹംദുലില്ലാ, ഇതെന്റെ റബ്ബിന്റെ തീരുമാനമല്ലേ എന്ന് പറഞ്ഞ് തൃപ്തിപ്പെടാനുള്ള ഒരു സന്മനസ്. വർല്ല ബിമാ ഖസമ അല്ലാഹു ലക് തകുൻ അഗ്നന്നാസ്. മഹാനായ അബൂദർ തങ്ങളോട് അള്ളാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നുണ്ട്, യാ അബാദർ, അബൂദറേ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്താണ് സമ്പന്നത എന്ന് പറഞ്ഞാൽ, എന്താണ് ഐശ്വര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അബൂദർ തങ്ങളോട് അള്ളാഹുവിന്റെ ഹബീബ് ചോദിക്കുമ്പോൾ അബൂദർ തങ്ങൾ പറഞ്ഞത്, അള്ളാഹുവേ, സമ്പത്ത് എന്ന് പറഞ്ഞാൽ, ഐശ്വര്യവാൻ എന്ന് പറഞ്ഞാൽ, മുതലാളി എന്ന് പറഞ്ഞാൽ, ഒരുപാട് സമ്പത്തുള്ളവർ, ഒരുപാട് കച്ചവട സാമഗ്രികളുള്ളവർ, സ്വത്തുകളുള്ളവർ, അങ്ങനെ ബിസിനസ് മേഖലകളിൽ സജീവ സാന്നിധ്യമായി അറിയപ്പെടുന്ന പ്രമാണികളായ പണക്കാരാണ്, ദിർഹമുകളും ദീനാറുകളും ഉള്ളവരാണ്, നോട്ടുകെട്ടുകൾ ഉള്ളവരാണ്. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അല്ല, സമ്പന്നത എന്ന് പറഞ്ഞാൽ, മുതലാളി എന്ന് പറഞ്ഞാൽ, ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് സമ്പത്തുള്ളവന്റെ പേരല്ല. ആരുടെ ഹൃദയത്തിനാണോ ഗിന എന്ന് പറഞ്ഞാൽ ഗിനൻ നഫ്സി, എനിക്ക് കിട്ടിയത് ധാരാളമാണ് എന്ന ചിന്ത ആർക്കാണോ ഉള്ളത്, മാഷാ അല്ലാഹ്, അള്ളാഹു എനിക്ക് എത്ര സമ്പത്ത് തന്നില്ലയോ,
എനിക്ക് കിട്ടിയത് ധാരാളം, ഇനി ഞാൻ കഷ്ടപ്പെടേണ്ടതില്ല എന്ന് വെച്ച് നമ്മുടെ ബിസിനസ്സൊക്കെ മാറ്റിവെക്കണമെന്നല്ല, മരണം വരെ അധ്വാനിച്ചോളൂ, അതൊന്നും തെറ്റായ വിഷയമൊന്നുമല്ല. പക്ഷേ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള അധ്വാനം പ്രയാസമാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളോട് പറയുന്നത്, എനിക്ക് അള്ളാഹു തന്നത് ധാരാളമാണ് എന്ന ചിന്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അയാളാണ് ഏറ്റവും വലിയ മുതലാളി. അങ്ങനെ ഒരു ചിന്ത ആർക്കെങ്കിലും ഉണ്ടോ? എനിക്ക് റബ്ബ് തന്നത് കുറച്ചാണ് എന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നത്? നല്ലൊരു വാഹനമുള്ളവൻ, ഉദാഹരണം ഒരു സ്വിഫ്റ്റ് ഉള്ളവൻ ചിന്തിക്കുന്നത് എനിക്കൊരു ഇന്നോവ വാങ്ങാൻ കഴിയുന്നില്ലല്ലോ എന്നാണ്. ഒരു ഇന്നോവ ഉള്ളവൻ ചിന്തിക്കുന്നത് എനിക്കൊരു ബെൻസ് വാങ്ങാൻ കഴിയുന്നില്ല, ബെൻസ് ഉള്ളവന്റെ ചിന്ത. പിന്നെ റോൾസ് റോയ്സ്, അത് കഴിഞ്ഞാൽ അവന്റെ ചിന്ത എനിക്കൊരു ഹെലികോപ്റ്റർ അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ്, ഇതൊന്നും എനിക്ക് വാങ്ങാൻ കഴിയുന്നില്ല എന്നൊരു ചിന്തയാണ്. ഞാൻ ചോദിക്കട്ടെ, ആർക്കെങ്കിലും വല്ല വാഹനങ്ങളിലും വല്ല വീടുകളിലും വല്ല ബിസിനസ്സുകളിലും സംതൃപ്തി, മാഷാ അല്ലാ എനിക്ക് കിട്ടേണ്ടത് കിട്ടി ധാരാളമായി എന്ന ചിന്ത ആർക്കെങ്കിലും ഇവിടെ ഉണ്ടോ? ഒരു വണ്ടി ഇറങ്ങിയാൽ നമ്മളത് വാങ്ങിക്കുന്നു, അതിൽ നമ്മൾ സംതൃപ്തരാവാതെ ഒരു രണ്ട് വർഷം കഴിയുമ്പോൾ ന്യൂ വേർഷൻ അല്ലെങ്കിൽ പുതിയ വാഹനങ്ങൾ വരുമ്പോൾ അതും കൂടി നമ്മൾ വാങ്ങിക്കുന്നു. എന്തുകൊണ്ട്? നമ്മൾക്ക് തൃപ്തിയാവാത്തത് കൊണ്ടാണ്. അതൊന്നും തെറ്റാണെന്ന് അല്ല ഞാൻ പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും മരണം വരെ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ, അള്ളാഹു എന്ത് തന്നാലും അതൊരു പക്ഷേ പരീക്ഷണങ്ങളാവാം, പ്രയാസമാവാം, പ്രാരാബ്ദങ്ങളും ദുരിതങ്ങളുമാവാം, അൽഹംദുലില്ല എന്ന് പറയാനുള്ള ആ ഒരു സന്മനസ് നമ്മൾക്കുണ്ടാവണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ തങ്ങളുടെ ചരിത്രം നമ്മൾ കേട്ടതാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. ഉർവത്ത് ഇബ്നു സുബൈർ തങ്ങൾ ഒരു യാത്രയിൽ, യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് കാലിന് അസഹനീയമായ വേദന തോന്നുന്നത്. കാലിന് സഹിക്കാൻ കഴിയാത്തൊരു വേദന വന്നു. കാല് മുറിച്ചു മാറ്റാൻ പറഞ്ഞു. അദ്ദേഹം കാല് മുറിച്ചു മാറ്റാൻ സമ്മതം കൊടുത്തു. എങ്ങനെയാണ് മുറിച്ചു മാറ്റേണ്ടത്? ഞാൻ സുജൂദിൽ കിടക്കുന്ന സമയം നിശ്ചലനായി ഞാൻ ഇരിക്കും. ഞാൻ എങ്ങും പരിസരബോധമില്ലാതെ, ശ്രദ്ധയില്ലാതെ സുജൂദിൽ നിശ്ചലനായി ഞാൻ ഇരിക്കുന്നത് കണ്ടാൽ നിങ്ങൾ എന്റെ കാല് മുറിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കേട്ട ചരിത്രമാണ് അദ്ദേഹത്തിന്റെ കാല് മുറിച്ചു മാറ്റുന്നുണ്ട്. കാല് മുറിച്ചു മാറ്റുന്ന സമയം അദ്ദേഹം പറഞ്ഞൊരു ദിക്റുണ്ട്, നിന്റെ തീരുമാനം ഞാൻ അംഗീകരിക്കുന്നു റബ്ബേ, അല്ലാഹുവേ നിന്നെ ഞാൻ, നിന്നോട് എനിക്കിഷ്ടമാണ്, നിന്റെ ഏത് തീരുമാനത്തിലും ഞാൻ തൃപ്തനാണ് റബ്ബേ, വബിൽ ഇസ്ലാമി ദീനൻ നിന്റെ ഇസ്ലാം എന്റെ ഇസ്ലാമിൽ ഞാൻ തൃപ്തനാണ്, വബി മുഹമ്മദിൻ നബിയ എന്റെ ഹബീബിനോടും എനിക്കിഷ്ടമാണ് എന്നുള്ള റലീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ എന്ന് പറഞ്ഞുകൊണ്ടാണ് സുജൂദിൽ ബോധം കെട്ടു വീണത്. ആ അബോധാവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ ഒരു മകനെ യാത്രയിലുള്ള ഒരു കഴുത തന്റെ പുറത്തു നിന്ന് തട്ടിമാറ്റി ചവിട്ടിക്കൊല്ലുന്നത്. ഏഴു മക്കളാണ് ഉർവത്ത് ഇബ്നു സുബൈർ തങ്ങൾക്കുണ്ടായിരുന്നത്. അതിലൊരാളെ ചവിട്ടിക്കുന്നു അബോധാവസ്ഥയിലായ ഉർവത്ത് ഇബ്നു സുബൈർ തങ്ങളോട്. ഇത് എങ്ങനെ പറയണമെന്ന് ഇവർക്കറിയുന്നില്ല. കാല് മുറിച്ചു മാറ്റി അതിന്റെ വിഷമം മാറുന്നതിന് മുമ്പേ ഒരു കുഞ്ഞിനെയും നഷ്ടപ്പെടുകയാണ്. എങ്ങനെയാണ് ഈ വിഷമം സഹിക്കുക? എങ്ങനെയാണ് ഇത് പറയുക എന്ന ധൈര്യമില്ല. എന്നാലും ഒരാൾ ആർജവത്തോടെ പറഞ്ഞു, നിങ്ങളുടെ ഒരു മകനെ ഇതാ നിങ്ങളുടെ ഒട്ടകം, നിങ്ങളുടെ കഴുത കുത്തിക്കൊന്നിരിക്കുകയാണ്, ചവിട്ടിക്കൊന്നിരിക്കുകയാണ്. ഇത് കേൾക്കേണ്ട താമസം, അൽഹംദുലില്ലാ, അല്ലാഹുവേ നിനക്ക് സർവസ്തുതിയും എന്ന് പറഞ്ഞ ഉർവത്ത് ഇബ്നു സുബൈർ തങ്ങളുടെ ജീവിതത്തിലെ മാതൃകയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മൾ കൊണ്ടു നടക്കേണ്ടത്. അൽഹംദുലില്ലാ, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. അല്ലദീ അഅതാനി അർബഅത തുറാഫ്, നാല് അവയവങ്ങളല്ലേ നീ എനിക്ക് തന്നത്? നാല് അവയവങ്ങൾ നീ എനിക്ക് തന്നു, രണ്ട് കാലുകൾ രണ്ട് കൈകളും എനിക്ക് തന്നു, ഒന്നല്ലേ നീ കൊണ്ടുപോയത്? വഅബഖൈതനി സലാസ, മൂന്ന് അവയവങ്ങൾ എനിക്ക് മാറ്റിവെച്ചില്ലയോ റബ്ബേ. അൽഹംദുലില്ലാ, രണ്ട് കാലുകളില്ലാത്തവരുണ്ട്, രണ്ട് കാലും രണ്ട് കൈകളും ഇല്ലാത്തവരുണ്ട്, രണ്ട് കൈകളില്ലാത്തവരുണ്ട്, നടക്കാൻ കഴിയാത്തവർ, ഇരിക്കാൻ കഴിയാത്തവർ, അങ്ങനെ ജീവിതത്തിൽ പ്രയാസങ്ങൾ മാത്രം തിന്ന് ജീവിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടാകുമ്പോൾ, അല്ലാഹുവേ നീ എന്റെ ഒരു കാലല്ലയോ കൊണ്ടുപോയത്? അൽഹംദുലില്ലാ. പിന്നെ മകന്റെ വിഷയം അറിഞ്ഞു, അപ്പോഴാണ് പറഞ്ഞത്, അൽഹംദുലില്ലാഹില്ലദീ അഅതാനി സബ്അൻ, ഏഴ് മക്കളെ അല്ലാഹുവേ നീ എനിക്ക് തന്നില്ലയോ, അതിലൊന്നല്ലേ നീ കൊണ്ടുപോയത്, ആറെണ്ണം നീ ബാക്കി വെച്ചില്ലയോ റബ്ബേ. അബഖൈതനി സിത്ത, ആറ് മക്കളെ നീ ബാക്കി വെച്ചില്ലയോ, ഒന്നല്ലേ നീ കൊണ്ടുപോയത് എന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ
അല്ലാഹുവിന്റെ ഹബീബിന്റെ കുടുംബക്കാരനാണ് മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ തങ്ങൾ. ആ ഉർവത്ത് ഇബ്നു സുബൈർ തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞു വരുന്നത് പ്രയാസങ്ങളില്ലാത്തവരാരാണ്. മക്കള് മരിച്ചു പോയേക്കാം, കാലുകൾ മുറിഞ്ഞു പോയേക്കാം, ക്യാൻസർ ബാധിച്ച്, അതുപോലെ തന്നെ ഷുഗർ ബാധിച്ച് ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്നവരുണ്ട്, ഹൃദയം മാറ്റിവെക്കേണ്ടി വരുന്നവർ, കിഡ്നി മാറ്റിവെക്കേണ്ടി വരുന്നവർ, ഇങ്ങനെ വ്യത്യസ്തമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവർ തളരല്ല, ഒരിക്കലും പതറല്ല. അല്ലാഹുവിന്റെ തീരുമാനമാണത്. അല്ലാഹു അല്ലാഹുവിന് ഒരാളോട് സ്നേഹം തോന്നിയാൽ, അല്ലാഹുവിന് ഒരാളോട് ഇഷ്ടം തോന്നിയാൽ, അല്ലാഹു അയാളെ പരീക്ഷിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. അള്ളാഹുവിന് സ്നേഹം തോന്നുന്നതിനനുസരിച്ച് അള്ളാഹു നമ്മെ പരീക്ഷിക്കുമെന്നാണ്. സ്നേഹം തോന്നുമ്പോൾ അള്ളാഹു പരീക്ഷിക്കുമെന്നാണ്. പരീക്ഷണങ്ങളിലൂടെ ജീവിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന് എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ലോകത്താരാണ് പരീക്ഷണങ്ങൾ അനുഭവിക്കാത്തത്. മഹാനായ ആദം നബി അലൈഹിസ്സലാം മുതൽ അള്ളാഹുവിന്റെ ഹബീബ് വരെയുള്ള പ്രവാചകന്മാരുടെ ശൃംഖലകൾ എടുത്തു നോക്കുമ്പോ ഓരോ പ്രവാചകന്മാരും പരീക്ഷണങ്ങൾക്ക് വിധേയരായവരാണ്. ആദം നബി അലൈഹിസ്സലാം തന്റെ മകനെ, സ്വന്തം മകൻ തന്നെ, വളരെ നിർദാക്ഷിണ്യം എന്ന് പറയട്ടെ, കാരുണ്യമില്ലാത്ത, കണ്ണിൽ ചോരയില്ലാതെ ഒരു പെണ്ണിന് വേണ്ടി തന്റെ മകനെ കൊന്നത് മഹാനായ ആദം നബി അലൈഹിസ്സലാം ജീവിക്കുമ്പോഴല്ലേ. ആരാകുന്നത് ഏതെങ്കിലും ഒരു ശത്രുവല്ല, സ്വന്തം മകൻ തന്റെ ജ്യേഷ്ഠനെ കൊല്ലുന്നത്. ഹാബീൽ എന്ന് പറയുന്ന മകൻ പെണ്ണിന്റെ പേരിൽ തന്റെ ജ്യേഷ്ഠനായ ഹാബീലിനെ കൊല്ലുന്നത് മഹാനായ ആദം നബി അലൈഹിസ്സലാം ജീവിച്ചിരിക്കുന്ന കാലത്തല്ലയോ ഉണ്ടായത്. എങ്ങനെയാണ് ഒരു പിതാവിന് ഇത് സഹിക്കാൻ കഴിയുക? ഇബ്ലീസിന്റെ പിശാചിന്റെ വസ്വാസം മൂലം മറന്നുകൊണ്ടൊരു പ്രവൃത്തി ചെയ്തതിന്റെ പേരിൽ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ പറഞ്ഞേക്കുകയും 300 വർഷക്കാലം അള്ളാഹുവിനോട് കരഞ്ഞു കരഞ്ഞു ദുആ ചെയ്തില്ലയോ? റബ്ബനാ ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. അള്ളാഹുവേ, ഞാൻ എന്റെ ശരീരത്തോട് അതിക്രമം കാണിച്ചു റബ്ബേ. അള്ളാഹുവേ, ഞാൻ എന്റെ ശരീരത്തോട് അതിക്രമം കാണിച്ചു റബ്ബേ. നീ പൊറുത്തു തന്നില്ലെങ്കിൽ ഞാൻ പരാജിതരിൽ പെട്ടുപോകുമല്ലാ, അതുകൊണ്ട് പൊറുത്തു തരണേ എന്ന് 300 വർഷക്കാലമാണ് ദുആ ചെയ്തത്. തന്റെ ഭാര്യയെ കാണാതെ ഹവ്വാ ബീവിയെ കാണാതെ 300 വർഷമല്ലയോ രണ്ടുപേരും അള്ളാഹുവിനോട് ദുആ ചെയ്ത് ഏകാന്തമായി നടന്നു നീങ്ങിയത്, കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചുകൊണ്ടേയിരുന്നത്, പറഞ്ഞു വരുന്നത്, ജീവിതത്തിൽ ആരാണ് പ്രയാസങ്ങൾ അനുഭവിക്കാത്തത്? ആദം നബി അലൈഹിസ്സലാം കഴിഞ്ഞു, പിന്നെ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം കണ്ടില്ലയോ, ആർ തട്ടഹസിച്ചു വരുന്ന തരമാലയുടെ മുമ്പിൽ തന്റെ മകൻ പിടഞ്ഞു വീഴുന്ന സാഹചര്യം. കപ്പലിലൂടെ പിതാവ് സഞ്ചരിക്കുന്നുണ്ട്, പക്ഷേ തന്റെ മകൻ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആർ തട്ടഹസിച്ചു വരുന്ന തരമാലകൾക്കിടയിൽപ്പെട്ട് തന്റെ മകൻ ദാരുണമായി മരണപ്പെടുന്നത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം കണ്ടില്ലയോ? ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു പ്രയാസം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? എന്തായിരിക്കും നമ്മുടെ സാഹചര്യം? എന്തായിരിക്കും നമ്മുടെ മാനസികമായ അവസ്ഥ? എന്തായിരിക്കും? മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ഉടനെ തന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്തില്ലേ, അല്ലാഹുവേ ഇന്ന വഅദക ൽഹഖു, അല്ലാഹുവേ നീ ഒരു കരാർ തന്നിട്ടുണ്ട്, നിന്റെ കുടുംബം ഒരിക്കലും നരകത്തിൽ കിടക്കൂല എന്ന കരാർ തന്നിട്ടില്ലയോ? എന്റെ മകനെ ഒരു കാരണവശാലും നീ നരകത്തിൽ കടത്താൻ പാടില്ല റബ്ബേ, എന്റെ മകൻ നരകത്തിൽ കിടക്കാൻ പാടില്ല റബ്ബേ എന്ന് അള്ളാഹുവിനോട് കരഞ്ഞു ദുആ ചെയ്തു മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. അപ്പോഴല്ലേ അള്ളാഹു ദേഷ്യപ്പെടുന്നത്, നൂഹ് നബിയേ അറിയാത്ത വിഷയങ്ങൾ എന്നോട് ചോദിക്കരുത്, ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, നിങ്ങളുടെ മകൻ ഒരു സാലിഹായ മകനല്ല, അതുകൊണ്ട് നിങ്ങളുടെ കുടുംബമല്ല, ലൈസ മിൻ അഹ്ലിക്, നിങ്ങളുടെ മകനാണെന്ന് പറയാൻ കഴിയില്ല, അതുകൊണ്ട് നൂഹ് നബിയെ നിങ്ങളുടെ മകൻ നരകത്തിലായിരിക്കുമെന്ന് അള്ളാഹു സന്ദേശം നൽകിയില്ലയോ? മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിനെ ആരാണ് ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കാത്തത്? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ യാതൊരു മടിയുമില്ലാതെയല്ലയോ അതിലേക്ക് ചാടാൻ ഇബ്രാഹിം നബി തയ്യാറായത്? അതിനേക്കാളും വലിയ പരീക്ഷണമല്ലയോ 100 വർഷക്കാലം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തത്? റബ്ബി ഹബ്ലീ മിനസ് സാലിഹീൻ, അല്ലാഹുവേ സാലിഹായ ഒരു കുഞ്ഞിനെ താ അല്ലാഹ്, സാലിഹായ ഒരു കുഞ്ഞിനെ താ അല്ലാഹ്, റബ്ബി ഹബ്ലീ മിനസ് സാലിഹീൻ, റബ്ബനാ
ഉത്തരം നൽകുന്നവരാണല്ലോ കൺകുളിർമയുള്ള മക്കളെ നൽകണേയെന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സലാം ദുആ ചെയ്തില്ലയോ പിന്നെയും ദുആ ചെയ്തു ഖുർആനിൽ വ്യത്യസ്തമായ പ്രാർത്ഥനകൾ കാണാം മക്കളില്ലാത്ത ആളുകൾ അല്ലാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്യേണ്ട നാലോളം പ്രാർത്ഥനകൾ പരിശുദ്ധമായ ഖുർആനിൽ കാണുന്നുണ്ട് ഒന്ന് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുല്ലിയാതിനാ ഖുർറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ രണ്ട് റബ്ബനാ ഹബ് ലനാ മിൻ ലദൂക ദുല്ലിയതൻ തയ്യിബ ഇന്നക സമീഉ ദുആ മൂന്ന് റബ്ബി ഹബ് ലീ മിന റബ്ബി ഹബ് ലീ മിന സ്വാലിഹീൻ നാല് اللهم رب لا تذرني فردا وانت خير الوارثين എന്നിങ്ങനെയുള്ള നാല് പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാൻ അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചില്ലയോ